ഗ്രീഷ്മ ഷാരോണിന് വിഷം കൊടുത്ത് കൊന്ന ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു ഇൻസിഡൻറ്റ് പുറം ലോകം അറിഞ്ഞു, ഗ്രീഷ്മേനെ അറസ്റ്റ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ കണ്ടന്റിൻ്റെ ഭാഗമായിട്ട് വിഷം, കഷായം, ജ്യൂസ്, ഗ്രീഷ്മ എന്നുള്ള ഈ ടോപ്പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഷാരോൺ എന്ന് പറഞ്ഞ പയ്യൻ്റെ മരണം ഒരു കോമഡി, ഒരു വെറും കോമഡിയായി മാറുകയാണ്. അത് കാണുന്ന സമയത്ത് ചിലതൊക്കെ നമുക്ക് പിന്നെയും ഓക്കെ കണ്ടന്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞു വിടാം. പക്ഷെ ചില കാര്യങ്ങൾ, ചില പ്രാങ്കുകൾ, ചില വീഡിയോകൾ, ചില കണ്ടന്റുകളൊക്കെ വളരെ എക്സ്ട്രീം ലെവൽ, എന്താ പറയുക, തീരെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്ത് വെക്കാറ്. ഇപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് ചലഞ്ച്, ഓക്കെ ജ്യൂസ് ചലഞ്ചാണ് ഏറ്റവും വലിയ പ്രാങ്ക്. ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഫ്രൂട്ടി കുപ്പിയായിട്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്നു, കോളേജിൽ ഇറങ്ങുന്നു, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികൾ ജ്യൂസ് കുടിപ്പിക്കാൻ നടക്കുന്നു. ഇതുതന്നെയാണ് ഒരു ട്രെൻഡായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ മണവാളൻ പ്രാങ്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഒരു തരംഗം തന്നെയാണ് മണവാളൻ. അപ്പോൾ മണവാളൻ്റെ പ്രാങ്കിൻ്റെ ഭാഗമായിട്ട് വന്നതും ഈ ഗ്രീഷ്മ, ജ്യൂസ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ മണവാളിൻ്റെ പ്രാങ്ക് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ പ്രാങ്കിലുള്ളത് ഉപ്പും മുളകും ലൈറ്റ് പൊന്നൂസില്ലേ, പൊന്നൂസും പൊന്നൂസിൻ്റെ ഹസ്ബൻഡുമാണ് ഉള്ളത്. അപ്പോൾ മണവാളൻ ആ പ്രാങ്ക് തുടങ്ങുന്നത് മുതൽ നമുക്കൂടെ തുടങ്ങാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു ട്രെൻഡിങ് പ്രാങ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആകെ ട്രെൻഡായിട്ട് നിൽക്കുന്നത് ജ്യൂസ് പ്രാങ്ക് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ആക്റ്റായ ഒരു കപ്പിൾസിന് നമ്മൾ പൊന്നൂസിന് കിട്ടിയിട്ട് പൊന്നൂസിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പ്രാങ്ക് ആക്കാമെന്ന് ചോദിച്ചപ്പോൾ പൊന്നൂസ് അവളെ ഹസ്ബൻഡിനെ പ്രാങ്ക് ആക്കാൻ അവൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകും? ജ്യൂസ് ചലഞ്ചാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അതിന് ആപ്റ്റായിട്ടുള്ളൊരു കപ്പിളിനെ കിട്ടിയിട്ടുണ്ട്, അത് പൊന്നൂസാണ്. ഏത്? എൻ്റെ പൊന്നു മണവാളാ. ഒന്നുമില്ല, കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ച് പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ജ്യൂസാണ്, ഗ്രീഷ്മയാണ്. എടാ, ഷാരോണിൻ്റെ മരണത്തിന് സി അറ്റ്ലീസ്റ്റ് അത് വില വെക്കണ്ട, റെസ്പെക്റ്റും കൊടുക്കണ്ട. പക്ഷെ അതിനെക്കുറിച്ച് ഓക്കെ വിട്, ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ആപ്റ്റായിട്ടുള്ള കപ്പിൾസ് പൊന്നൂസും പൊന്നൂസിൻ്റെ ഹസ്ബൻഡുമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ആപ്റ്റായിട്ടുള്ള കപ്പിൾസ് ഉദ്ദേശിച്ചതെന്നുള്ളത് പടച്ചവന് മാത്രം അറിയാം. എന്തായാലും ബാക്കി നോക്കാം. എന്താണെങ്കിലും ഇവർ ജ്യൂസ് കുടിപ്പിക്കാൻ പോവുകയാണ് പൊന്നൂസ് പൊന്നൂസിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കാണാം. ഞാൻ എത്ര നേരം ഇവിടെ കാത്തുക്കണു? അല്ലല്ലോ, ഞാൻ കുറെ നേരം മയക്കി വേണ്ടി നിൽക്കണു. നിന്ന് നിന്ന് എന്റെ തൊണ്ടത്തെ വെള്ളം മൊത്തം വറ്റി. ജ്യൂസ് മേടിച്ചാണ്, ജ്യൂസ് വേണം. ഞാൻ പറയണ കപ്പയിൽ നിന്ന് തന്നെ എനിക്ക് മേടിച്ചു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം അല്ലേ, അഭിനയമാണെന്ന് പറയേയില്ല. എനിക്ക് ജ്യൂസ് വേണം, ഞാൻ പറയുന്ന കഫയിൽ തന്നെ വേണം എനിക്ക് ജ്യൂസ്. ഇപ്പൊ കുടി നിന്ന് കാല് കഴിച്ചു മതിയായി, പോസ്റ്റ് ആയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിന്ന് വായല വെള്ളം പറ്റി, സംസാരിച്ച് വായല വെള്ളം പറ്റി, തൊണ്ട പറ്റി എന്നൊക്കെ എല്ലാവരും പറയും. നിന്ന് ഒരാളുടെ തൊണ്ടയിലെ വെള്ളം പറ്റി, എനിക്ക് ജ്യൂസ് വേണം. സ്ക്രിപ്റ്റിൽ എവിടെയോ പാളിപ്പോയതാവുന്നുണ്ട്. ജ്യൂസിൽ എന്തൊക്കെയുള്ള? ഇത് ഇതിൻ്റെ ഇടയിൽ ഏതാ നീല ഫോൺ കാണുന്നുണ്ടല്ലോ അതിൻ്റെ മുകളില്, ഐഫോൺ. പ്രാങ്ക് അല്ലേ? ഇവർക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അഭിനയിപ്പിച്ചതാണോ? ആപ്റ്റ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞു ജ്യൂസ് ചലഞ്ചിനുള്ള ആപ്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞു ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചതാ? അല്ലാതെ എനിക്ക് തോന്നുന്നു ഇത്രയും അടുത്ത് ക്യാമറയും പിടിച്ച ഒരാൾ നിൽക്കുന്ന സമയത്ത് അതോ ഐഫോണോ, അത് നീല കവർ ഇട്ടിട്ട് ഇതവൻ കണ്ടില്ലേ? അതോ ഇവൻ കണ്ടില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ട് വീഡിയോ കാണിപ്പിച്ച് ഇത് പ്രാങ്ക് ആണ് എന്ന് പറഞ്ഞ് എനിക്കൊരു ഇങ്ങനൊന്നും മനസ്സിലാവുന്നില്ല. ബാക്കിയാണ് എന്തായാലും സ്ക്രിപ്റ്റോ ഗിഫ്റ്റോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ആദ്യത്തെ ജ്യൂസ് വന്നു, അത് പൊന്നൂസ് കുടിച്ചിരിക്കുന്നു. അപ്പൊ അതിലല്ല സാധനം ഇട്ടിട്ടുള്ളത്. പ്രാങ്ക് എവിടെ തുടങ്ങണം നോട്ടെ. നിങ്ങൾക്ക് ഇടയിട്ട് ഭയങ്കര ക്ഷീണം മാറാനിട്ട് ഞാനായാലും കൊണ്ടു സെറ്റ് ചെയ്ത.
സാധനം പറയും. എങ്ങനെയിരിക്കണ ഗ്രീഷ്മ കഷായത്തില് വിഷം കലക്കി ഷാറോണിന് കൊടുത്തത് റീക്രിയേറ്റ് ചെയ്തതാ. ജ്യൂസ് കടയിൽ കൊണ്ടുപോയി ഇരുത്തി ഭർത്താവിന് ഭാര്യ ജ്യൂസിൽ ഭർത്താവിന്റെ മുന്നിൽ നിന്ന് ശരീരം നന്നാവാനുള്ള ആയുർവേദ പൊടി ഇട്ടിട്ട് കലക്കി കുടിക്കാൻ കൊടുക്കണം. ആയുർവേദ പൊടിയ കളറുണ്ട്, ആയുർവേദ പൊടിയാണ്. ഞാന് ഫ്രണ്ടിനോട് അതെന്താണല്ലോ സർപ്രൈസ് ഇത് ഗ്രീഷ്മാര് ടോണാ തോന്നുന്നത് ആർക്കും മനസ്സിലായില്ലട്ടോ, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഇത് സ്ക്രിപ്റ്റ് ആണ്, ഇല്ലെങ്കിൽ ഇതെല്ലാം രണ്ടു മൂന്ന് ആളുകൾ അറിഞ്ഞ് ചെയ്ത പരിപാടി നമുക്ക് ആർക്കും മനസ്സിലായി. നമുക്കിത് പ്രാങ്ക് ആയിട്ടാ തോന്നി. ഇനി എന്താ ഉണ്ടാവുക അറിയോ? എന്താണെങ്കിലും ഈ ഉപ്പും മുളകും ഉണ്ടായിട്ടില്ല പൊന്നൂസിന്റെ അമ്മ നാളെ എന്താണെങ്കിലും വരും. മുപ്പത്തേഴ് വന്നിട്ട് പറയും, കണ്ടോ അവന് പൊന്നൂസിന് വിശ്വാസമൊന്നും ഇല്ല. എങ്ങനെ വിശ്വസിക്കുക? അവനെങ്ങനെ വിശ്വസിക്കുക? വിശ്വാസം ഇല്ല അവന്. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവൾ കൊടുത്ത് ജ്യൂസ് അവൻ കുടിക്കില്ലേ. പൊന്നൂസയെ നീ നോക്കിക്കോ, അവന് ഇതിന്റെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് പൊന്നൂസിന്റെ അമ്മ വന്നാലും നമ്മൾ അതിൽ അത്ഭുതപ്പെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ആൻഡ് ഇനി ഇതിനടിയിൽ വന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്, കമന്റ്സ് നമുക്ക് നോക്കാം. ആ പെണ്ണിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒരുത്തനെ പറ്റിച്ച് വേറൊരുത്തന്റെ കൂടെ ചാടിപ്പോയവളാ. അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഐറ്റമല്ല ആ പെണ്ണ്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ ഒരൊറ്റ പ്രാങ്ക് ചെയ്തുകൊണ്ട് ഇനി പൊന്നൂസ് കേൾക്കാൻ പോണത് ഇതൊക്കെയാണ്. മനസ്സിലായ? ആപ്റ്റ് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണല്ലോ മണവാളം കൊണ്ടുവന്നെ. അപ്പൊ പിന്നെ ആപ്റ്റ് കപ്പിൾസ് ഇത് കേക്ക്. പ്രാങ്ക് ഒക്കെ കൊള്ളാം, ബട്ട് അടുത്ത പ്രാവശ്യം അവനക്ക് അവൾ ജ്യൂസിൽ സത്യമായിട്ടും വിഷം കലക്കി കൊടുത്താൽ അവൻ ധൈര്യമായിട്ട് കുടിക്കും. കാരണം അവനറിയാമല്ലോ അന്ന് പ്രാങ്ക് ചെയ്തത്. അവനൊരു സംശയമില്ലാതെ അവൾ തന്ന ജ്യൂസ് കുടിക്കും. ശ്രദ്ധിച്ചാ നല്ലത്, പ്രാങ്ക് ഉഷാറായിട്ടുണ്ട് മളവാള. ഏനുണ്ട്, ഇതും പൊന്നൂസിന് തന്നെ ഉള്ള അടി തന്നെയാണ് ഈ കമന്റും. ഓക്കെ, അപ്പൊ വെറുതെ അടി കൊടുത്ത് അടി വാങ്ങി. ഇനി വേറൊരു കമന്റ്, ആഹാ അപ്പുറത്തെ ചേട്ടന്റെ ഭാര്യ വേറെ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയാൽ നിങ്ങൾ കല്യാണം കഴിക്കില്ലേ? എല്ലാ പെണ്ണുങ്ങളും ഓടിപ്പോകും എന്ന് വെച്ചു പിന്നെ ആരും പെണ്ണ് കെട്ടില്ലേ? ഏതോ ഒരു ഗ്രീഷ്മ പെണ്ണ് കാമുകന് വിഷം കൊടുത്തത് കൊണ്ട് അത് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ അതും വീട്ടുകാരെ വിട്ടു ഇറങ്ങി വന്ന ഭാര്യയെ വിശ്വസിക്കാത്ത ഇവരുടെ പ്രണയം യഥാർത്ഥമല്ല. നല്ല വിശ്വാസം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുടെ റിലേഷന്റെ മുകളിൽ വരെ ആളുകൾ കമന്റ് ചെയ്യാൻ തുടങ്ങി. ഈവൻ നാളെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അമ്മ വരെ, ഉപ്പും മുളകും ഇല്ല, നിങ്ങളുടെ പൊന്നൂസിന്റെ അമ്മ വരെ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻ്റെ മുകളിൽ കമൻ്റ് ചെയ്താലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഈ പ്രാങ്ക് കാരണം പൊന്നൂസിനും ഹസ്ബൻഡിനും കിട്ടിയതിപ്പോൾ എന്താ? ഒന്നും കിട്ടിയില്ല. ഇതേപോലെ നാല് കമൻറ്റും നാട്ടുകാരെ വായിലിരിക്കുന്നു. നിങ്ങൾ ചെയ്തോ, ഓക്കെ, നിങ്ങൾ പ്രാങ്ക് ചെയ്തോ വേറെ എന്തോ ചെയ്തോ, സെൻസേഷനലായിട്ട് നിൽക്കുന്ന ഇത്രയും ഡിസ്കസ് ചെയ്ത ഒരു പയ്യൻ്റെ ജീവൻ പോയ ഒരു സംഗതി എടുത്തിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുന്നത് ഒരുമാതിരി കോമാളിത്തരം പോലെ കാണിച്ച് വെച്ചിട്ട് ഇപ്പം എന്താ ഈ ബൂമറാങ്ക് മാതിരി കറങ്ങി തിരിഞ്ഞ് നിങ്ങളെ തലേക്ക് എത്തി പൊന്നൂസിൻ്റെയും ഹസ്ബൻഡിൻ്റെയും. ആപ്റ്റ് കപ്പിൾസ് ആണല്ലോ മണവാളം പറഞ്ഞ പോലെ. അപ്പം ആപ്റ്റ് കപ്പിൾസ് ഇതൊക്കെ കേൾക്കും ചെയ്തോട്ടാ ഇനി.